തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പെഗസസ് ഫോൺ ചോർത്തൽ സംഭവത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ സർക്കാരാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കോർ അധ്യക്ഷനായ സമിതിയാണ് അന്വേഷണം നടത്തുന്നത് സമിതിയിൽ കൊൽക്കത്ത ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജ്യോതിർമയ് ഭട്ടാചാര്യയും ഉണ്ട് പെഗസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്രം അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലാണ് ബംഗാളിൻ്റെ നടപടിയെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിക്കുകയും ചെയ്തു സമിതി അന്വേഷിക്കുക അനധികൃത ഹാക്കിംഗ് ഫോൺ ചോർത്തൽ നിരീക്ഷണം എന്നിവയായിരിക്കും രാജ്യത്ത് ആദ്യമായി പെഗസസിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല സമിതിയുടെ കണ്ടെത്തലിൽ പലതും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുമെന്ന ഉറച്ച വിശ്വാസവും മമതക്കുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഫോൺ ചോർത്തലിന് ഇരയായേക്കാവുന്നവരുടെ പുതിയ പട്ടിക ദേശീയ മാധ്യമമായ ദി വയർ പുറത്തുവിട്ടു ഫോർബിഡൻ സ്റ്റോറീസും ആംനസ്റ്റി ഇന്റർനാഷണലും പുറത്തുവിട്ട പട്ടികയാണ് ദി വയർ പുറത്തുവിട്ടിരിക്കുന്നത് ജൂജി സ്പെക്ട്രം കേസ് അന്വേഷിച്ച മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി വരെയുള്ളവരുടെ ഫോണുകൾ ചോർത്തിയെന്ന് ഈ റിപ്പോർട്ടുകൾ പറയുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വി കെ ജയിനും നീതി ആയോഗിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും പുതിയ പട്ടികയിൽ ഉണ്ട് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം മകൻ കാർത്തി ചിദംബരം എന്നിവരുൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസ് ടു സ്പെക്ട്രം അഴിമതി കേസ് ആന്ധ്രാ മുഖ്യമന്ത്രി ഗജൻ മോഹൻ റെഡ്ഡിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് തുടങ്ങിയ നിർണായകമായ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന രാജേശ്വർ സിംഗിൻ്റെ ഫോൺ ചോർത്തലിന് വിധേയമായെന്നും വിവരമുണ്ട് മുൻ സി ബി ഐ ഡയറക്ടർ അലോക് കുമാർ വർമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജേശ്വർ സിംഗിനോട് ബി ജെ പിക്ക് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു മമത നിയോഗിച്ച കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമില്ല നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്